വാഴക്കൂമ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വെജിറ്റേറിയന് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുട്ടു അത്. കാരണം നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കുന്നവർ ഫ്രൈഡ് ചിക്കൻ്റെ പല വെറൈറ്റിയും കഴിക്കാറുണ്ടല്ലേ, അതുപോലെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വാഴക്കൂമ്പിൻ്റെ ഈ തൊലിയൊക്കെ ആദ്യത്തെ മുകൾ ഭാഗത്തുണ്ടാവുന്ന ആ തൊലിയൊക്കെ ഒന്ന് അടർത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വൈറ്റ് പാർട്ട് മാത്രം വരുന്നതാട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ വാഴക്കൂമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇളയ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് മൂത്തത് വേണ്ട. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ചിലത് കയ്പ്പ് രുചി ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമുക്ക് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് കടിച്ചു നോക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണെങ്കിൽ ഇതിനെ എടുക്കരുത് എന്ന് മാത്രം. ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നാല് പീസാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചെറുതാകുമ്പോൾ നാല് പീസ്, വലുതാകുമ്പോൾ ഒരു ആറ് പീസെങ്കിലും നമ്മളാക്കിയെടുക്കണം. അപ്പം ഞാൻ ഈ കട്ട് ചെയ്ത രീതി നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നമ്മൾ ഇതിൽ നിന്ന് അടർന്നു പോവാത്ത രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വാഴക്കൂമ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മൾ തോരൻ വെക്കുകയാണെങ്കിലും അല്ലാത്ത രീതിയിൽ വെക്കുകയാണെങ്കിലും ഇതൊന്ന് കറുത്ത് പോകും. അപ്പോൾ അത് നിങ്ങൾ വിഷയാക്കേണ്ട, സാധാരണമാണിത്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു 5 മിനിറ്റ് ആവി കയറി വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്ന് കറുത്ത് വരുമെന്ന്, അത് നോക്കേണ്ട. നമ്മൾ വാഴക്കൊമ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് കറുത്ത് വരുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കുത്തി നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ പരുവം. നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 കാ ടീസ്പൂണ് ഉപ്പും അതുപോലെ വിനാഗിരി 1 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഇതിൽ നിന്ന് അടർന്ന് പോവാത്ത രീതിക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല പുരട്ടിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം നമുക്കവിടെ മാറ്റി വെക്കാം. 10 മിനിറ്റ് മതി കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, 1/4 ടീസ്പൂണോളം. പിന്നെ കുരുമുളക് 1/4 ടീസ്പൂണും അതുപോലെ തന്നെ മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഫ്ലേവർ, അതായത് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തത് 1/4 കപ്പാണ്. അല്പമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കേണ്ട. കാരണം പതുക്കെ ഒഴിച്ചിട്ട് ആദ്യത്തെ ആ ഒരു ഇതിലുണ്ടാവുന്ന കട്ടകളൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ പറയുന്ന വെള്ളം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും 1/4 കപ്പ് താഴെ തന്നെ എടുക്കാൻ നോക്കാം. കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിതേക്ക് ബേക്കിംഗ് സോഡ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ആക്ടിവേറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ ഇത് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിതും കൂടെ മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെയാണ് നമുക്കിത് കോട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൊടപ്പൻ അഥവാ വാഴക്കൂമ്പ് ജസ്റ്റ് നമ്മൾ ഈ ഒരു വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെ കൂട്ടിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെ കൂട്ടിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. വെള്ളം ചേർത്തതിൽ മുക്കിയ കൈകൊണ്ട് തന്നെ നമ്മൾ മറ്റതും എടുക്കരുത്. കാരണം ഈ ഒരു മൈദ പിന്നെ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര ചൂട് എണ്ണ ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് ചൂടുണ്ടാവണം. പിന്നെ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് പതുക്കെ വെന്ത് കിട്ടേണ്ട ഒരു സാധനമാണ്. തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യമൊന്നുമല്ല നമ്മൾ തിരിച്ചെടുക്കുന്നത്, ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിത് ആദ്യം ഒന്ന് ആവി കയറ്റിയെടുത്തതാണ്. എന്നാലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൂടെ നമ്മളൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ ഇത് ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ദേ ഇത് നമ്മൾ ആദ്യത്തേത് ഫ്രൈ ചെയ്തത് ഇതുപോലെ നല്ല നീളത്തിൽ കിടക്കുന്ന രീതിക്കാണ്. രണ്ടാമത്തെ രീതി ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. അതെങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. നമ്മൾ എടുക്കുന്ന ഈ ഒരു കൊടപ്പിനുണ്ടല്ലോ, അത് നമ്മൾ വെറ്റായ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ മുക്കിയെടുക്കുക. അതായത് ഒരു ഫ്ലവർ പോലെ ആവുന്ന രീതിക്ക് ഒന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ രണ്ട് രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വാഴക്കൂമ്പിൻ്റെ ഓരോ ഇതളിലും ഇതുപോലെ കോട്ടിംഗ് ഉണ്ടായിരിക്കും. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്.
ആദ്യം ചെയ്ത രീതിയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നിയത് ഇതുപോലെ ചെയ്തെടുക്കുന്ന കേട്ടോ. ഇത് നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ, പക്ഷേ മറ്റേനെക്കാളും ടേസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പം വെജിറ്റേറിയന് നല്ലൊരു അടിപൊളി KFC സ്റ്റൈലിലുള്ള ഒരു കുഴപ്പം വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, അതായത് KFC ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് സോസിലൊക്കെ മുക്കിയിട്ടാണ് കഴിക്കാറില്ലേ, പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പൊതുവേ എനിക്ക് സോസിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല, ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ മുക്കി കഴിക്കുന്നതിനോടൊന്നും. അതുകൊണ്ടായിരിക്കും എനിക്കും അതിലേറെ ഇഷ്ടം വെറുതെ കഴിക്കാനാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ ആ രീതിക്ക് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. വെറുതെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുടപ്പനൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടിയാണ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുത്താൽ അത്ര കൊള്ളില്ല കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.